പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. സോ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. രണ്ടാം അലോട്ട്മെൻറ്റ് എന്നാണെന്ന് ഡേറ്റൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, 13-ാം തീയതിയാണ് വരുന്നത്. 17-ാം തീയതി വരെ മാൻഡേറ്ററി ഫീസ് അടച്ച് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യം മാൻഡേറ്ററി ഫീസ് അടച്ച കുട്ടികൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു പക്ഷേ മാൻഡേറ്ററി ഫീസ് അടച്ചിട്ടുള്ള കോളേജിൽ പോയി ചേർന്നിട്ടില്ല, അത്തരത്തിലുള്ള കുട്ടികളും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഓൺലൈനായിട്ടും നിങ്ങൾക്ക് എടുക്കാം, കോളേജിൽ നേരിട്ട് പോയിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യം കോളേജുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടിയ കുട്ടികളെ കോളേജ് അധികൃതർ വിളിക്കും, പക്ഷേ പല കോളേജ് കുട്ടികളുടെയും പേരുകൾ ലിസ്റ്റിലില്ലാത്തതിനാൽ അധ്യാപകർക്ക് വിളിക്കാനുള്ള പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കിട്ടിയ ഓപ്ഷനിൽ തൃപ്തരായിട്ടുള്ള ആളുകൾ, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവരും അതുപോലെ തന്നെ തൃപ്തരായിട്ടുള്ള കുട്ടികൾ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്ത് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അവർക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ആളുകൾ മനസ്സിലാക്കേണ്ടത്, കുറേ കുട്ടികൾ സംശയം പറഞ്ഞതാണ് താഴെയുള്ള ഓപ്ഷൻസിലേക്ക് പോകാൻ കഴിയുമോ, ഒരിക്കലും കഴിയില്ല. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ആളുകളെ താഴെയുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലായിട്ട് ക്യാൻസലായി പോകും. സോ കിട്ടിയ ഓപ്ഷനിൽ തൃപ്തരല്ല അങ്ങനെയുള്ള കുട്ടികളാണ്, ഹയർ ഓപ്ഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ അഡ്മിഷൻ ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഓപ്ഷൻ സാധാരണ വരാറുണ്ട്, കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഓപ്ഷൻസ് പുനഃക്രമീകരണം നടത്താനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റോട് കൂടിയിട്ട് ഏകദേശം ഒഴിവുകളൊക്കെ പൂർത്തിയാക്കും, പിന്നെ അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് അങ്ങനെയുള്ള രീതികളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സാധാരണ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ സെൽഫ് ഫിനാൻസി കിട്ടിയ കുട്ടികൾ തൃപ്തരല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്, അവരെന്തായാലും ജോയിൻ ചെയ്യണം. എയ്ഡഡ് ഗവൺമെൻറ്റിലേക്ക് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കാം ഹയർ ഓപ്ഷൻ ഉള്ള ആളുകൾക്ക്. ഫീസ് അടച്ചാലും നിങ്ങൾക്ക് മറ്റുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ അത് തിരിച്ച് ഫുൾ ഫീസും നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. പിന്നെ കുട്ടികൾ സംശയം ചെയ്യുന്നുണ്ട് കോളേജിൽ ട്രാൻസ്ഫർ, കോളേജ് ട്രാൻസ്ഫർ ഉണ്ടോ? ഒരിക്കലും ഇല്ല. കോളേജ് ട്രാൻസ്ഫർ ഈ ഹയർ നമ്മുടെ കോളേജ് ഗേറ്റിൻ്റെ അല്ലെങ്കിൽ കോളേജ് തലത്തിലുള്ള അഡ്മിഷൻ ഇല്ല. പിന്നെ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ രണ്ട് സബ്ജക്റ്റിന് കൊടുത്ത് ഒരു ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ കോളേജിലെ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് മാറാവുന്നതാണ്. എഡിറ്റിംഗ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉടൻ വരുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക. എല്ലാ ആളുകൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.